Front accounting ile banking and general ledger enna tutorial ilekku swagatham. Ee tutorial il nammal padikkunnathu general ledger classes, general ledger groups, general ledger accounts. Koodathe nammal padikkum journal entry pass cheyvan balance sheet inde reflection kaanunnathu transaction void aakkunnathu. ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് Ubuntu Linux OS വേർഷൻ 14.04 ഫ്രണ്ട് അക്കൗണ്ടിംഗ് വേർഷൻ 2.3.24 ഈ ട്യൂട്ടോറിയൽ പ്രാക്ടീസ് ചെയ്യുവാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബുക്ക് കീപ്പിംഗ് പ്രിൻസിപ്പിൾസ് ഫ്രണ്ട് അക്കൗണ്ടിംഗിൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കമ്പനി സെറ്റപ്പ് ചെയ്യുന്നത് എന്നതിൽ ഇല്ലെങ്കിൽ ഫ്രണ്ട് അക്കൗണ്ടിംഗ് ട്യൂട്ടോറിയലുകൾക്കായി ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക Front Accounting Interface തുറന്ന് നമുക്ക് ആരംഭിക്കാം. ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുക. localhost/account എന്റർ അമർത്തുക. ലോഗിൻ പേജ് കാണുന്നു. ഇൻസ്റ്റാളേഷൻ സമയത്ത് നമ്മൾ അഡ്മിൻ യൂസറിനെ സൃഷ്ടിച്ചത് ഓർക്കുക. ഇവിടെ യൂസർനെയിമായി അഡ്മിൻ പിന്നെ പാസ്വേഡ് എന്നിവ ടൈപ്പ് ചെയ്യുക. തുടർന്ന് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട് അക്കൗണ്ടിംഗ് വിൻഡോ തുറക്കുന്നു. Banking and General Ledger tab il click cheyyuka. Namukku ee tab ne keezhilulla vivida optionukal kaanam. Payments, deposits, journal entry thudangiyava. Edengilum transaction thudangunnathinu munpu charts of accounts sajjeekarikkendathundu. Front accounting inullil charts of accounts define cheyyunnathu type, class, group, account ennivayanu. Ella transactions, account, group, classes enniva charge cheythirikkunnu. Reporting avashyangalkkayi transaction nadathuvan iva upayogikkunnu. Front accounting interface ilekku maaruka. Maintenance barnu thaazhe optionukal namukku kaanam. Ee tabil GL accounts, GL account groups, GL account classes enniva. Ee optionukal nammal sajjeekarikkendathundu. Front accounting il account oru group il aanu ulladu group class il aanu ulladu balance sheet profit and loss account enni statement engine avadharippikanam ennadine aashrayichirikkum ivide gl accounts classes aadhigattam sajjeekarikkendathundu namukku gl accounts classes kaanam ivide class type class name enniva engine define cheyidirikkunu assets liabilities income expense കൂടാതെ class id ഇവിടെ class type സജ്ജീകരിച്ചിരിക്കുന്നു നിങ്ങൾ account groups സെറ്റ് ചെയ്യുന്നതിന് class സെറ്റ് ചെയ്യുക ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു പുതിയ class id ചേർത്തിട്ടില്ല അതുകൊണ്ട് പുതിയ class id 5 എന്ന് ടൈപ്പ് ചെയ്യും class name ഫീൽഡിൽ ഒരു പുതിയ class name ടൈപ്പ് ചെയ്യുക ഞാൻ equity എന്ന പേര് ടൈപ്പ് ചെയ്യും Class type drop down box il click cheyyuka. Ningalkku default list kaanan kazhiyum. Assets, liabilities, equity, income, cost of goods, sold, expense. Front accounting balance sheet il class type pindudarunnu. Class type equity ennayi thirinjedukkuka. Add new button click cheyyuka. Oru sandesham kaanam adu parayunnu. New account class has been added. ഇവിടെ പുതിയ ക്ലാസ് ഇക്വിറ്റി മൂന്നാമത്തെ റോയിലേക്ക് ചേർക്കപ്പെട്ടതായി കാണാം. ഇതിനു കാരണം ഡിഫോൾട്ട് ക്ലാസ് ടൈപ്പ് ഇക്വിറ്റി എന്നത് തേർഡ് ഹയറാർക്കി ലെവൽ ആണ്. അതിനാൽ നിങ്ങൾ ഒരു പുതിയ ക്ലാസ് ചേർക്കുമ്പോൾ അത് ക്ലാസ് ടൈപ്പിന്റെ ഡിഫോൾട്ട് പ്ലേസ് എടുക്കുന്നു. ഇപ്പോൾ GL ഗ്രൂപ്പ്സ് എങ്ങനെ ചേർക്കാമെന്ന് നമുക്ക് നോക്കാം. ബാങ്കിംഗ് ആൻഡ് ജനറൽ ലെഡ്ജർ ടാബിലേക്ക് പോകുക. GL അക്കൗണ്ട് ഗ്രൂപ്പ്സ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഡിഫോൾട്ട് ഗ്രൂപ്പ് നെയിം ക്ലാസ്സിനു താഴെ അത് GL അക്കൗണ്ട് ഗ്രൂപ്പ്സ് ക്ലാസ് അനുസരിച്ച് ഗ്രൂപ്പ് ഐഡി കാണാവുന്നതാണ് ഓരോ ഗ്രൂപ്പ് നെയിമിനും യൂണിക് ക്ലാസ് ഐഡി ചേർക്കേണ്ടതായിട്ടുണ്ട് ഗ്രൂപ്പ് ഐഡി ഫീൽഡിൽ ഞാൻ ഗ്രൂപ്പ് ഐഡി 12 എന്ന് കൊടുക്കും നെയിം ഫീൽഡിൽ ഞാൻ ഫിക്സഡ് അസറ്റ്സ് എന്ന ഗ്രൂപ്പ് നെയിം ടൈപ്പ് ചെയ്യും ഈ ഫീൽഡ് നൺ എന്നാക്കി സൂക്ഷിക്കും കാരണം ഗ്രൂപ്പ് നെയിം ഫിക്സഡ് അസറ്റ്സ് ഇതിനകം ലഭ്യമായ ഏതെങ്കിലും സബ് ഗ്രൂപ്പിന്റെ വകയായിരിക്കില്ല ക്ലാസ് ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ചാർട്സ് ഓഫ് അക്കൗണ്ട്സ് ഫിക്സഡ് അസറ്റ്സ് ക്ലാസ് അസറ്റ്സ് എന്നതിനെ കീഴിൽ വരുന്നു
ഇവിടെ assets class ആയി ഞാൻ തിരഞ്ഞെടുക്കും. ഈ മാറ്റങ്ങൾ സേവ് ചെയ്യുവാൻ add new button ക്ലിക്ക് ചെയ്യുക. This account group ID is already in use എന്ന് പറയുന്ന ഒരു error സന്ദേശം നമുക്ക് കാണാം. ഇതിനർത്ഥം account group ID 12 എന്ന് ആവർത്തിക്കുന്നു. ഇനി നമുക്ക് യൂണിക് ആയ മറ്റൊരു നമ്പർ നൽകാം. Group ID 13 എന്ന് ടൈപ്പ് ചെയ്യട്ടെ. Add new button ചേർക്കുക. ഇപ്പോൾ നമുക്ക് ഒരു സന്ദേശം കാണാം. New account type has been added. Class assetsil പുതിയ group name RAN ചേർത്തു. അതുപോലെ നിങ്ങളുടെ സ്വന്തം group name ചേർക്കാൻ കഴിയും. അപ്പോൾ GL account എങ്ങനെ ചേർക്കാമെന്ന് നോക്കാം. Banking and General Ledger tab il click ചെയ്യുക. നമുക്ക് GL accounts click ചെയ്യാം. ഇവിടെയും നിങ്ങൾ unique code type ചെയ്യേണ്ടതുണ്ട്. Account code field il ഞാൻ code ആയി 1100 എന്ന് ടൈപ്പ് ചെയ്യും. Account name field il click ചെയ്യുക. ഞാൻ account name land and building എന്ന് ടൈപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ നൽകാം. Account group drop down box il account group fixed assets ആയി തിരഞ്ഞെടുക്കാം. Account name land and building എന്നത് charts of accounts അനുസരിച്ച് group fixed assets ന് താഴെ വരും. ഇവിടെ account status drop down menu വിൽ ക്ലിക്ക് ചെയ്യുക. Status active ആയി തിരഞ്ഞെടുക്കുക. ഇപ്പോൾ add account ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സന്ദേശം കാണാനാകും. New account has been added. ഇപ്പോൾ new account drop down boxil ക്ലിക്ക് ചെയ്യുക. പുതുതായി ചേർക്കപ്പെട്ട account ഇവിടെ കാണാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഓരോ ഓർഗനൈസേഷനും സ്വന്തമായി അക്കൗണ്ട് കോഡ്സ് ഉണ്ടായിരിക്കും. അതുപോലെ മുകളിൽ പറഞ്ഞ പ്രവർത്തനങ്ങൾ പിന്തുടർന്ന് നിങ്ങളുടെ സ്വന്തം GL അക്കൗണ്ട് സൃഷ്ടിക്കുവാൻ കഴിയും. ഇവിടെ ട്യൂട്ടോറിയൽ താൽക്കാലികമായി നിർത്തുക. ഈ അസൈൻമെന്റ് ചെയ്യുക. GL അക്കൗണ്ട് ഗ്രൂപ്പ്, GL അക്കൗണ്ട്സ് എന്നിവ ഉണ്ടാക്കുക. മാറ്റങ്ങൾ സേവ് ചെയ്യുക. ഇപ്പോൾ ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മുടെ സ്വന്തം കമ്പനി എന്നതാക്കി സജ്ജമാക്കിയിട്ടുണ്ട്. അടുത്തതായി ജേണൽ എൻട്രി പാസ് ചെയ്യും. കമ്മൻസ്ഡ് ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 50,000. എൻട്രി എന്നത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 50,000 ടു ക്യാപിറ്റൽ അക്കൗണ്ട് 50,000. ബിസിനസ്സിൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത്. ബാങ്കിംഗ് ആൻഡ് ജനറൽ ലെഡ്ജർ ടാബിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ജേണൽ എൻട്രി ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഡേറ്റ് ഫീൽഡിലെ കലണ്ടർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഡേറ്റ് ടുഡേ എന്ന് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് റഫറൻസ് നമ്പർ കാണാം. അക്കൗണ്ട് ഡിസ്ക്രിപ്ഷൻ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ ക്യാഷ് ഓപ്ഷൻ തിരഞ്ഞെടുക്കും. പിന്നെ ഡെബിറ്റ് ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. Amount 50,000 എന്ന് ടൈപ്പ് ചെയ്യുക. ഡെബിറ്റ് എൻട്രി സേവ് ചെയ്യുവാൻ ആഡ് ഐറ്റം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും അക്കൗണ്ട് ഡിസ്ക്രിപ്ഷൻ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഈ സമയം ഞാൻ ക്യാപിറ്റൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കും. അതിനുശേഷം ക്രെഡിറ്റ് ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ എമൗണ്ട് 50,000 എന്ന് ടൈപ്പ് ചെയ്യുക. ക്രെഡിറ്റ് എൻട്രി സേവ് ചെയ്യുവാൻ ആഡ് ഐറ്റം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മെമ്മോ ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ജേണൽ എൻട്രിയുടെ വിവരണം. ഇവിടെ ഈ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ബീയിങ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ബിസിനസ്. എൻട്രി സേവ് ചെയ്യുവാൻ പ്രോസസ് ജേണൽ എൻട്രി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മുകളിലുള്ള സന്ദേശം നിങ്ങൾക്ക് കാണാനാകും. അത് പച്ച നിറത്തിൽ ദൃശ്യമാകും. ജേണൽ എൻട്രി ഹാസ് ബീൻ എൻ്റേർഡ്. നിങ്ങൾക്ക് ഓപ്ഷനുകളും കാണാം. വ്യൂ ദിസ് ജേണൽ എൻട്രി, എൻ്റർ ന്യൂ ജേണൽ എൻട്രി, ആഡ് ആൻ അറ്റാച്ച്മെന്റ്, ബാക്ക്. വ്യൂ ദിസ് ജേണൽ എൻട്രി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അത് കൂടുതൽ നോക്കാം. ഉടനെ നിലവിലെ ജനറൽ ലെഡ്ജർ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒരു പുതിയ പോപ്പ് വിൻഡോ ഓപ്പൺ ആകുന്നു. ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണാം, പ്രിന്റ് ക്ലോസ്. ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മുടെ ഫ്യൂച്ചർ റെഫറൻസിനായി ഈ ട്രാൻസാക്ഷന്റെ പ്രിന്റ് ഔട്ട് ലഭിക്കുന്നു. ഇവിടെയുള്ള ഈ ഓപ്ഷൻ താഴെ വലതുവശത്ത് ഈ വിൻഡോ അടയ്ക്കുക എന്നതാണ്. ഞാൻ ഇത് തിരഞ്ഞെടുക്കുകയും ഈ വിൻഡോ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ എൻ്റർ ന്യൂ ജേണൽ എൻട്രി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത പുതിയ ട്രാൻസാക്ഷനായി ഒരു പുതിയ പേജ് ഉടൻ തുറക്കുമെന്ന് നമുക്ക് കാണാം. തിരികെ പോകുവാൻ ബാക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആഡ് ആൻ അറ്റാച്ച്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ഫീൽഡ്സ് ട്രാൻസാക്ഷൻ ഡിസ്ക്രിപ്ഷൻ
attached file എന്നിവ കാണാം. പാസ് ചെയ്ത ജേണൽ എൻട്രിയുമായി ബന്ധപ്പെട്ട attached file ഓപ്ഷൻ ഉപയോഗിക്കുന്നു. ഞാൻ ഇതിനകം സൃഷ്ടിച്ചതും എൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ സാമ്പിൾ വൗച്ചർ എനിക്ക് ചേർക്കാം. താങ്കളുടെ സൗകര്യത്തിനായി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കോഡ് ഫയൽ ലിങ്കിൽ നൽകിയിരിക്കുന്നു. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഫയൽ സേവ് ചെയ്യുക. ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെന്റ് സൂക്ഷിച്ചിരിക്കുന്ന ഫോൾഡർ കണ്ടെത്തുക. ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പ് ഫോൾഡറിൽ നിന്ന് സാമ്പിൾ ഹൈഫൺ വൗച്ചർ ഡോട്ട് ഒ ഡി ടി ഫയൽ തിരഞ്ഞെടുക്കും. ഈ ഫയൽ അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് കാണാം. അതിനുശേഷം ആഡ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അറ്റാച്ച്മെന്റ് ഹാസ് ബീൻ ഇൻസെർട്ടഡ് എന്ന സന്ദേശം കാണാം. കൂടാതെ അപ്ലോഡ് ചെയ്ത ഫയൽ പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടതായി നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ ജേണൽ എൻട്രിയുടെ റിഫ്ലക്ഷൻ നമുക്ക് കാണാം. അങ്ങനെ ചെയ്യുന്നതിന് ബാങ്കിംഗ് ആൻഡ് ജനറൽ ലെഡ്ജർ ടാബിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാലൻസ് ഷീറ്റ് ഡ്രിൽ ഡൗൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസാക്ഷൻ ഇവിടെ റിഫ്ലക്ട് ചെയ്തതായി കാണാം. കറന്റ് അസറ്റ്സ് ബാലൻസ് 50,000. ബാലൻസ് 50,000 കാണിക്കുന്നതിൽ ട്രാൻസാക്ഷനിൽ ലയബിലിറ്റീസ് കാണിക്കുന്നു. നമ്മുടെ ജേണൽ എൻട്രി മാത്രമായതിനാലാണ് ഡിസ്പ്ലേ ലിസ്റ്റിൽ ഒരു എൻട്രി മാത്രമേ കാണാൻ കഴിയൂ. ഭാവിയിൽ നമ്മൾ ധാരാളം ജേണൽ എൻട്രികൾ ഉള്ളപ്പോൾ ഡിസ്പ്ലേ ചെയ്ത പട്ടിക കൂടുതൽ നീണ്ടതായിരിക്കും. ട്രാൻസാക്ഷൻ വോയിഡ് ആക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സെറ്റപ്പ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. മെയിൻ്റനൻസ് ബാറിനു കീഴിൽ വോയിഡ് എ ട്രാൻസാക്ഷൻ. ഒരു എൻട്രി ഡിലീറ്റ് ചെയ്യുന്നതിനോ നീക്കം ചെയ്യുന്നതിനോ ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നു. റഫറൻസ് നമ്പർ നമുക്ക് കാണാം. സെലക്ട് ഐക്കൺ തിരഞ്ഞെടുക്കുക. ഐക്കൺ തിരഞ്ഞെടുക്കുമ്പോൾ ട്രാൻസാക്ഷൻ നമ്പറും വോയിഡിങ്ങും ഡേറ്റും ലഭ്യമാകും. വോയിഡ് ട്രാൻസാക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു സന്ദേശം കാണിക്കുന്നു. ആർ യു ഷുവർ യു വാണ്ട് ടു വോയിഡ് ദിസ് ട്രാൻസാക്ഷൻ? ദിസ് ആക്ഷൻ കനോട്ട് ബി അൺഡൺ. പ്രൊസീഡ് ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യും. ഉടനടി സെലക്ടഡ് ട്രാൻസാക്ഷൻ ഹാസ് ബീൻ വോയിഡഡ് എന്ന മറ്റൊരു സന്ദേശം ലഭിക്കുന്നു. അങ്ങനെയാണ് ആവശ്യമുള്ളപ്പോൾ നമ്മൾ വോയിഡ് എ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് ജനറൽ ലെഡ്ജർ ക്ലാസസ്, ജനറൽ ലെഡ്ജർ ഗ്രൂപ്പ്സ്, ജനറൽ ലെഡ്ജർ അക്കൗണ്ട്സ്, കൂടാതെ ജേണൽ എൻട്രി പാസ് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്ഷൻ കാണുന്നത്, എങ്ങനെ ട്രാൻസാക്ഷൻ വോയിഡ് ആക്കാം. ഒരു അസൈൻമെന്റ്: ജേണൽ എൻട്രി പാസ് ചെയ്യുന്നത്, 50,000 റുപ്പീസിനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് റിഫ്ലക്ഷൻ കാണുക. വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു, സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവർ പിന്തുണയ്ക്കുന്നു. ഇത് IIT ബോംബെയിൽ നിന്നും വിജി നായർ. കണ്ടതിന് നന്ദി.